ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മണിയൊക്കെ ആയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് പോകുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇക്ക വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മിപ്പിച്ചത് കേട്ടോ അപ്പോൾ മുതൽ എടുക്കുന്ന വീഡിയോ ആണിത് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലഞ്ചൊന്നും കഴിക്കാതെയായിരുന്നു ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിചാരിക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് പോവാമെന്ന് അപ്പോൾ അതുകൊണ്ട് ലഞ്ചൊക്കെ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദുബായ് ഫ്രെയിമിൽ എത്താൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് അധികം ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത് എൻ്റെ ഇക്കാൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അവിടുത്തെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ബിരിയാണിയാണ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് മറ്റുള്ള ഫുഡൊക്കെ നോർമൽ ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ പ്രത്യേകിച്ച് ഇവിടുത്തെ ബീഫ് ബിരിയാണിയും ലെഗൺ ബിരിയാണിയും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോവും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് അപ്പോൾ അവിടുത്തെ ബിരിയാണി തീർന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എത്തുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ബിരിയാണി അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ അകത്തേക്ക് കയറാണ് പിന്നെ ഇതിപ്പം ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല ഫുഡ് കഴിക്കുന്ന വീഡിയോ അല്ലേ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് എന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ദുബായ് ഫ്രെയിമിലേക്ക് പോവാണ് പിന്നെ ഇത്രയും നേരത്തെ അവിടേക്ക് പോകുന്നത് അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ അതുമാത്രമല്ല എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസും കൂടിയാണ് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഒരുപാട് കാലമായി ഞാൻ യു എയിൽ ഫസ്റ്റ് വന്ന സമയത്ത് ഒരിക്കൽ പോയതാണ് പിന്നെ ഇതാ ഇപ്പോഴാണ് വീണ്ടും പോകുന്നത് നമ്മളിപ്പം ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ദൂരത്തുനിന്ന് തന്നെ ദുബായ് ഫ്രെയിം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത് വിചാരിച്ചത് അടുത്തെത്തിയെന്നാണ് പക്ഷേ അപ്പോൾ കുറേ ദൂരം ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളെന്തായാലും അടുത്തെത്തിയിട്ടുണ്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ പിന്നെ ഇതാ ദുബായ് ഫ്രെയിമിലെത്തിയപ്പോൾ അതിൻ്റെ ഏരിയയിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയാണ് ആദ്യം ചെയ്തത് കേട്ടോ ഞങ്ങൾ മാത്രമല്ല അവിടെ വന്നിട്ടുള്ള എല്ലാവരും ആദ്യം അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അകത്ത് കയറിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വലിയ എമൗണ്ടൊന്നും പാർക്കിങ്ങിനായിട്ട് പോയിട്ടില്ല കേട്ടോ വൺ ഡേ ഫുള്ളായിട്ട് വണ്ടി പാർക്ക് ചെയ്താലും 10 ദിർഹംസൊക്കെ പാർക്കിംഗ് ചാർജായിട്ട് വരുന്നുള്ളൂ അതും ഞങ്ങൾ ഒരു മണിയൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുള്ളത് ആ സമയത്തും ഞങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തന്നെയാണ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് പാർക്കിംഗ് ചാർജ് പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവില്ലേ ആ സമയത്ത് മാത്രം പേ ചെയ്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ പുറത്തുനിന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഇക്ക നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ആ ഒരു സമയത്ത് ഞാൻ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇക്ക ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് എൻട്രി ഫീസായിട്ട് വരുന്നത് 50 ദിർഹംസാണ് കേട്ടോ അപ്പോൾ ഇതാ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അകത്തേക്ക് കയറാണ് Hello, sir. How are you, sir? Fine. How are you, sir?
പിന്നെ നമ്മളിവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള നല്ലൊരു മജ്ലിസൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, കുടിക്കാനുള്ള വെള്ളം ബോട്ടിലായിട്ട് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ കുടിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റീസൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ബോട്ടിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ബോട്ടിലൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളം കുടിക്കാനും ചെയ്തത്. അതുപോലെ ലേഡീസിനും ജെൻസിനും നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള വാഷ്റൂമും ഇവിടെ കയറിയ ഉടനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മുടെ ദുബായ് ഫ്രെയിമിലേക്ക് കുറച്ചൊന്ന് നടക്കാനുണ്ട്. പിന്നെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തായിട്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സബീൽ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കയറിയിട്ട് പോകുമ്പോൾ അവിടെ കയറാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ ദുബായ് ഫ്രെയിമിൽ കയറിയപ്പോൾ സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നല്ലോണം ലേറ്റായിപ്പോയി, അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും കയറാൻ നിന്നിട്ടില്ല. ഇൻഷാല്ലാ പിന്നീട് ഒരു ദിവസം പോകുമ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറണം. ഇതിപ്പം വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ഭാഗത്തുള്ള പില്ലറാണ്. പിന്നെ കറക്റ്റ് എത്ര ഫ്ലോർ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏകദേശം ഒരു 150 മീറ്റർ ഉയരത്തിലൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അറബിക് മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ആ ഒരു മ്യൂസിക് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, മ്യൂട്ടാക്കിയിട്ടാണുള്ളത്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതായിട്ടാണ് കേട്ടോ. പക്ഷേ ആ ഒരു മ്യൂസിക് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫൗണ്ടെയിൻ കാണണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീൽ കിട്ടുന്നത്. അതുപോലെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇടവിട്ടിട്ടാണ് ഈ ഒരു ഹൈറ്റിലായിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ട് ചെറിയ രീതിയിലുള്ള വാട്ടർ ഫൗണ്ടെയിൻ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പോകുന്ന ദിവസം ഒരുപാട് പേര് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കായത് കൊണ്ട് തന്നെ ആദ്യം കുറച്ച് പേരെ കയറ്റിയിട്ട് പിന്നെ ക്ലോസ് ചെയ്യും, എന്നിട്ട് വീണ്ടും കുറച്ച് പേരെ, അങ്ങനെ ഓരോ ബാച്ച് ബാച്ചായിട്ടാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ കയറിയതിന് ശേഷവും ദാ ഇതുപോലെ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഞങ്ങൾ പോയ ദിവസം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറിയാൽ ആദ്യം തന്നെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാനുണ്ട്, അതിനുള്ള ക്യൂ ആണിത്. ഈ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് പോകുന്ന സമയത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എത്ര പൈസയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ഈ ഫോട്ടോ പിന്നീട് പോകുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുർജ് ഖലീഫയിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ പോയാൽ അവിടുന്നും ഇതുപോലെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അത് ഞാൻ ബുർജ് ഖലീഫയുടെ വ്ളോഗ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കാട്ടോ. ഞാൻ ആ വീഡിയോ ഒരുപാട് നാളായി ഇടണമെന്ന് വിചാരിക്കുന്നത്, കുറച്ച് ദിവസമായി എടുത്തിട്ട്, പക്ഷേ ഇതുവരെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം.
പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ കയറിയിട്ട് കുറച്ച് സമയം ഏതായാലും കയറിയതല്ലേ, പിന്നെ ഇനി തിരിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തോട്ട് ആയിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ദുബായ് ഫ്രെയിമിൽ എത്ര ഗോൾഡൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫർമേഷന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇൻഫർമേഷനൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോറിന് താഴെയുള്ള ഭാഗമൊക്കെ ഇല്ലേ, ആ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉള്ള ഭാഗം, ആ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിപ്പോൾ എനിക്കൊക്കെ കാണിച്ചിരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കയറിയാൽ നമ്മുടെ പണ്ട് കാലത്തുള്ള ദുബായില് അത് എങ്ങനെയാ എന്നൊക്കെ ഉള്ളത് ഇവർ ഒരു LED ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോവില്ല, അതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടി പോവുകയാണ്. അത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഉള്ളത്. ഞങ്ങളിവിടെ ലിഫ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ആ സമയത്ത് കയറിയിട്ടില്ല. പിന്നെ അവരൊക്കെ പോയിട്ട് പോവാമെന്ന് കരുതി, കാരണം വീഡിയോ എടുക്കുമ്പോൾ റഷായിട്ടാവുമ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ആകെ ഒരു ഫാമിലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും, അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ലിഫ്റ്റ്, ഹൈ സ്പീഡിലുള്ള ലിഫ്റ്റായിരുന്നു കേട്ടോ. ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോൾ നമ്മുടെ ദുബായിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാൻ. നമ്മൾ പറയില്ലേ ദുബായിയുടെ ഭംഗി ഫുള്ളായിട്ട് കണ്ടു എന്നൊക്കെ, അതുപോലെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അതുമാത്രമല്ല ഹൈറ്റിലെത്തുന്നതിനനുസരിച്ചിട്ട് ഭംഗി കൂടി കൂടി വരായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ടോപ്പ് ഫ്ലോറിൽ കയറുമ്പോൾ ഇതാ ഇത്രയും തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നത്, പക്ഷേ ടൈം കഴിയുന്നതിനനുസരിച്ചിട്ട് നല്ലോണം റഷായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒന്ന് നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത്രയും റഷായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരിക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നന്നായി നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
ഇതിപ്പം പകലല്ലേ, അപ്പോൾ രാത്രിയും കൂടിയും ആ ഒരു വ്യൂവും കൂടി കണ്ടിട്ട് പോവാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരുപാട് ടൈം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള വാങ്ങാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിലെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഒരുപാട് പേര് ഇതിലൂടെ നടക്കുന്ന സമയത്ത് പേടിച്ച് പേടിച്ച് നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല ചിലരാണെങ്കിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് മനസ്സിലാവാണ്ട് ഈ പകുതിയൊക്കെ നടന്നിട്ട് പകുതിയൊക്കെ എത്തില്ലേ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ അവർ പേടിച്ച് ഒരുവിധമായി എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ എനിക്കങ്ങനെ പേടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്കെന്തോ ഒരു ചിത്രമൊക്കെ വരക്കില്ലേ, അങ്ങനെ ഡ്രോയിങ് ഒക്കെ വരച്ച് വെച്ചതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ പേടിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഫോട്ടോഗ്രാഫർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. അത് നമ്മൾ പോകുന്ന സമയത്ത് ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്തിട്ട് വാങ്ങിയാൽ മതി. അതുമാത്രമല്ല നമുക്ക് സെൽഫായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഫോട്ടോസ് സേവ് ചെയ്താൽ അതും ദുബായ് മൊമെൻറ്റ്സ് വാളിൽ ഉണ്ടാവും. പോകുന്ന സമയത്ത് അത് വേണമെങ്കിൽ അതും വാങ്ങാം. പിന്നെ നമ്മൾ കയറുമ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ഇല്ലേ, അതല്ലാതെ ഇവിടുന്ന് ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ തന്നെ സെൽഫായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് സേവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മൊമെൻറ്റ്സ് വാളില്ലേ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിയിട്ടില്ല. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. ഇപ്പോൾ ഇതാ ഇത് വീഡിയോയിൽ കാണുന്നില്ലേ, ഇതാണ് നമുക്ക് സെൽഫായിട്ട് എടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി. പിന്നെ അതുമാത്രമല്ല ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ക്യാമറ ഇല്ലേ അതിലും കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫോണിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമെന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടുന്ന് ബുർജ് ഖലീഫയും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിതാ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്കും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ മോർണിംഗിലുള്ള വ്യൂസ് അധികമായിട്ട് കാണിക്കുന്നില്ല, കാരണം നൈറ്റിലുള്ള വ്യൂസും കൂടി കാണിക്കണ്ടല്ലേ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ രാത്രിയായപ്പോൾ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. പകലുള്ളതിനേക്കാളും ഒന്നുകൂടെ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ രാത്രി. കാരണം ലൈറ്റിങ്ങൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പം അകത്തുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ കാണിക്കാം. പിന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ചാർജർ എടുക്കാനും അതുപോലെ തന്നെ പവർ ബാങ്ക് ഇല്ല, അതൊക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇക്കാൻ്റെ ഫോണിൽ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇക്കാൻ്റെ ഫോണിലെ ചാർജും ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മുകളിലേക്ക് വരുമ്പോൾ എടുത്ത വീഡിയോ ഇല്ലേ ലിഫ്റ്റിൽ നിന്ന്, അതുപോലെ പോകുമ്പോഴും ലിഫ്റ്റിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. രാത്രി ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ. പക്ഷേ ചാർജ് തീരാനായതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യുക ചെയ്തത്.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സെൽഫായിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഇതുപോലെ വാളിൽ കാണിക്കുമെന്ന്. അതാണ് കുറച്ച് തായലായിട്ട് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഏത് ഫോട്ടോസാണോ നമ്മൾ എടുത്തത് അത് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അവർ തരും. എല്ലാ ഫോട്ടോസും നമുക്ക് വാങ്ങിക്കാനുള്ള ഏരിയ ഇതാണ് കേട്ടോ. നമ്മൾ സെൽഫായിട്ട് എടുക്കുന്നതും അല്ലാതെ ഫോട്ടോഗ്രാഫർ എടുത്ത് തരുന്നതും ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ എടുത്ത ഫോട്ടോസും ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലത്തെ ബുക്കിൽ വരുന്ന ഫോട്ടോ ഫ്രെയിമും അതുപോലെ തന്നെ സ്ക്വയറായിട്ട് ഗ്ലാസിൻ്റെ ഫ്രെയിമിൽ വരുന്ന ഫോട്ടോസില്ലെ, അതുമാണ് വാങ്ങിയിട്ടുള്ളത്. രണ്ടും കൂടി റേറ്റ് വരുന്നത് ഒരു ഫോട്ടോന് 100 ദിർഹംസാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഞങ്ങൾ പോയന്ന് ഓഫറിൽ രണ്ട് ഫോട്ടോ കൂടിയിട്ട് 150 ദിർഹംസിന് കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും ആ ഒരു ഓഫർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ സഫാരി മാളിൽ കയറിയിട്ട് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ പോയിട്ടുള്ളത്. രണ്ടാളും നല്ലോണം ടയേർഡ് ആയതുകൊണ്ട് അവിടെ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുമില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയില്ലേ. ഇപ്പോൾ തന്നെ എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ടെന്ന്. ഞാൻ മാക്സിമം വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻ്റൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.